Hi friends, welcome Malayalam Shares YouTube channel. Like us, swagatham. This video le, hamle discuss cheyanayittu povunnathu IT sector le 150 rupees inu thaale trade cheyna oru stock aanu. Appo ee stock njan ippa parayanayittulla kaaranam Ukraine Russia war poikkondirikkana. Appo ee war ingane povunnathu kondu adinodu bandhippicha stockukalukku nalla demand aayirikkum. Appo adu kondu thanne adu mathramalla ee oru defense sector le നല്ല മൂവ്മെന്റ് തരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ലോങ് ടേമിന് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിട്ടേൺസ് തരാൻ സാധ്യതയുണ്ട്. കാരണം 150 റുപ്പീസിന് താഴെയും ഒരുവിധം നല്ല ഗ്രോയിങ് ആയിട്ടുള്ള ഡിവിഡൻഡ് ഒക്കെ തരുന്ന ഒരു സ്റ്റോക്കാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കിന്റെ പേര് അപ്പോളോ മൈക്രോ സിസ്റ്റംസ് ലിമിറ്റഡ്. സോ അപ്പോളോ മൈക്രോ സിസ്റ്റംസ് 124 റുപ്പീസിലാണ് ട്രേഡ് ചെയ്യുന്നത്. വൺ ഡേയിൽ തന്നെ 4% റിട്ടേൺസും ആൻഡ് വൺ ഇയറിൽ 31% റിട്ടേൺസ് വന്നിട്ടുണ്ട്. സ്മോൾ ക്യാപ് സ്റ്റോക്കാണ്. കമ്മിങ് ടു വാലുവേഷൻ, ഇപ്പോൾ 86 റുപ്പീസിൽ നിന്നും ഈ ഒരു സ്റ്റോക്ക് 124 എത്തിയിരിക്കുകയാണ്. സോ 130 മുകളിൽ പോകുമ്പോൾ നല്ല ബയ്യിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഈ ഒരു സ്റ്റോക്കിന്. ആൻഡ് സ്റ്റോക്കിന് B26 ആൻഡ് ബുക്ക് വാല്യൂ 148, വിച്ച് ഇസ് ഹയർ ദാൻ ദ കറണ്ട് പ്രൈസ്. പിന്നെ ഡിവിഡൻഡ് യീൽഡിംഗ് 0.20%, ROC 7 ആൻഡ് ROE 3 ആൻഡ് ഫേസ് വാല്യൂ 10. സോ വാല്യുവേഷൻ ബേസ് ചെയ്തിട്ടൊന്നുമല്ല ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മെയിനായിട്ട് ഇവര് ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രോ മെക്കാനിക്കൽ സൊല്യൂഷൻ, അപ്പൊ ഇവര് ഡിസൈൻ ഡെവലപ്മെന്റ് ആ ഒരു സെഗ്മെന്റിൽ പയോണിയർ ആയിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണ് എന്ന് പറയുമ്പോൾ. ഇവരുടെ വെബ്സൈറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും ഇലക്ട്രോണിക് ഹാർഡ്വെയർ, അതുപോലെ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ, പിന്നെ ഡിഫൻസ് എയ്റോസ്പേസ് ടെക്നോളജീസ്, അതുപോലെ ട്രാൻസ്പോർട്ട് ആൻഡ് ഹോംലാൻഡ് സെക്യൂരിറ്റീസ് മാർക്കറ്റിലൊക്കെ ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോക്ക് ഇപ്പോൾ നല്ല ഡിമാൻഡാണ്. സോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ലോങ് ടേം ഹോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല റിട്ടേൺസ് വരും. സോ ഏതൊക്കെ സർവീസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ, ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്, ഹാർഡ്വെയർ ഡിസൈൻ, IT ആൻഡ് സോഫ്റ്റ്വെയർ സർവീസസ്, CAD സർവീസസ്, മെക്കാനിക്കൽ, ഇതെല്ലാമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഡിഫൻസ് സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് ലോങ് ടേമിന് നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. അപ്പോൾ അവരുടെ ക്ലയൻസും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഈ ഒരു വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതാണ്. ഇനി ബാക്കി ഈ സ്റ്റോക്കിൻ്റെ വിശേഷങ്ങൾ നോക്കുക. അതായത് ഇവർ സ്റ്റോക്ക് ബുക്ക് വാല്യൂനെ കാട്ടി 0.84 ടൈംസ് ട്രേഡ് ചെയ്യുന്നു. പിന്നെ ഇവരുടെ നെഗറ്റീവ് സൈഡും ഒത്തിരി ഉണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞത് ലോങ് ടേമിനാണ്, അപ്പം അതുകൊണ്ട് ഈ ഒരു നെഗറ്റീവ്സ് ഒന്നും വലുതായിട്ട് ബാധിക്കത്തില്ല. കാരണം പണ്ട് ഒരു ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് ഈ ഒരു സ്റ്റോക്ക് സെയിൽസ് ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. റിട്ടേൺ ഓൺ ഇക്വിറ്റി ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് കുറഞ്ഞു. ഡെറ്റർ ഡേയ്സ് കൂടി പോയി. പിന്നെ അതുപോലെ പ്രോഫിറ്റ് ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട്, ഡിവിഡൻഡ് പേ ഔട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നെഗറ്റീവ് സൈഡ് ആണെങ്കിലും ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ, അതും IT സോഫ്റ്റ്വെയറിൽ. ബാക്കിയവരുടെ കോമ്പറ്റീറ്റേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ പ്രൈസ് അതുപോലെ PE ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ ആ ഒരു രീതിയിൽ നമുക്ക് ലോങ് ടേമിൽ ഫോക്കസ് ചെയ്യാം. സെയിൽസ് നോക്കിയാലും കുഴപ്പമില്ല, ഇൻക്രീസ് ആയിട്ടുണ്ട്. സെപ്റ്റംബർ മാസം കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഡിസംബറിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ഒരുവിധം ഇൻക്രീസ് ആയിട്ടുണ്ട്. പിന്നെ സെയിൽസ് ഗ്രോത്ത്, പ്രോഫിറ്റ് ഗ്രോത്ത് ഒക്കെ ഉയർന്നിട്ടുണ്ട്. റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. അതുപോലെ ടോട്ടൽ അസറ്റും ഇൻക്രീസ് ആയിട്ടുണ്ട്. പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസ് നോക്കിയാൽ FII ഹോൾഡിംഗ് കുറച്ച് ഇൻക്രീസ് ആയിരിക്കുന്നു. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒരേപോലെയാണ് ലാസ്റ്റ് 4 മാസം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ബെറ്റർ ആയിട്ടുണ്ട്. സോ ഈ സ്റ്റോക്ക് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു വാർ സമയം ആൻഡ് ഓൾസോ ഡിഫൻസ് സെക്ടർ, പിന്നെ അതുപോലെ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ, ഹോംലാൻഡ് സെക്യൂരിറ്റി മാർക്കറ്റിൽ ഈ സ്റ്റോക്കിന് നല്ല ഡിമാൻഡ് തന്നെ ആയിരിക്കും. കാരണം ഇവരുടെ ഡിസൈൻ ഡെവലപ്മെൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് ഒത്തിരി നല്ല ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്. സോ ഈ ഒരു സ്റ്റോക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള ഇവരുടെ ഫിനാൻഷ്യൽ അനാലിസിസ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ഇറ്റ്സ് എ ഗ്രോയിങ് സ്റ്റോക്ക്, അതുകൊണ്ടാണ് ലോങ് ടേമിന് ഞാൻ റെക്കമെൻഡ് ചെയ്തത്. നെറ്റ് ഇൻകം, ബാക്കി ടോട്ടൽ റവന്യൂ ഒക്കെ ഗ്രോയിങ് ആണ്. പിന്നെ അതുപോലെ ഡിവിഡൻഡ് നിങ്ങൾ നോക്കിയാൽ ഇവർ 2018 കൊടുത്തിട്ടുണ്ട്. പിന്നെ 2020, 2021 ചെറിയൊരു എമൗണ്ടെങ്കിലും ഇവർ ഡിവിഡൻഡ് നൽകിയിട്ടുണ്ട്. സോ ഈ അപ്പോളോ മൈക്രോ സിസ്റ്റംസ് IT സോഫ്റ്റ്വെയർ, അതുപോലെ ഡിഫൻസ്, ഈ ഒരു എയ്റോസ്പേസ്, ഈ ഒരു രീതിയിൽ നമുക്ക് ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. നല്ല മൾട്ടിബാഗ് റിട്ടേൺസ് ഭാവിയിൽ നമുക്ക് തരാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. സോ ഈ വീഡിയോ പ്രയോജനപ്പെട്ടാൽ
മറക്കാതെ ലൈക്ക് ചെയ്യുക. മലയാളം ഷെയർ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താതെ ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, എന്തെങ്കിലും വീഡിയോസിൽ ചേഞ്ചസ് വേണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കാണുന്നുണ്ട് മലയാളം ഷെയർ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്, പക്ഷെ ആരും തന്നെ ടെലഗ്രാമിലേക്ക് വരുന്നില്ല. അപ്പോൾ അതെന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ മേ ബി കണ്ടന്റ് ഇൻട്രസ്റ്റിംഗ് ആവുന്നില്ലേ എന്തോ. ബട്ട് ഞാൻ ഡെയിലി മാർക്കറ്റിലുള്ള എല്ലാം ന്യൂസും അതുപോലെയൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ ടിപ്സും. സോ അതും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ടെലഗ്രാം എന്തുകൊണ്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യാത്തത്, എന്തൊക്കെ നിങ്ങൾക്ക് മാറ്റം ടെലഗ്രാമിൽ വേണം എന്നുള്ളത് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.